ഇതുവരെ നമ്മൾ കണ്ടത് വിഷ്വൽ ബേസിക് ടൂൾ ബോക്സിലെ കൺട്രോളുകളും അവയുടെ പ്രോപ്പർട്ടികളുമാണ്. ഇനി വേരിയബിൾസ് എന്താണ് എന്ന് നോക്കാം. ഏതൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഭാഷയിലെയും പ്രധാന ഘടകങ്ങളാണ് വേരിയബിൾസ്. ഒരു പ്രത്യേക മൂല്യം ഉൾക്കൊള്ളുന്ന ഘടകങ്ങളാണ് ഇവ. ഇനി പ്രധാന ഡേറ്റ ടൈപ്പ് ഏതൊക്കെ എന്ന് നോക്കാം. ഒന്നാമത്തെ ഡേറ്റ ടൈപ്പ് സ്ട്രിംഗ് ആണ്. ഒരു കൂട്ടം അക്ഷരങ്ങളെ അല്ലെങ്കിൽ ചിഹ്നങ്ങളെ സംഭരിക്കുന്ന ഡേറ്റ ടൈപ്പാണ് ഇത്. ഇതിലേതാണ്ട് 2 ദശലക്ഷം ക്യാരക്ടർ സംഭരിക്കാൻ കഴിയും. അടുത്തത് ന്യൂമറിക് ഡേറ്റ ടൈപ്പായ ഇൻഡിജർ ആണ്. ഇതിൽ -32768-നും +32767-നും ഇടയിലുള്ള പൂർണ്ണസംഖ്യകളെ സൂക്ഷിക്കുവാൻ കഴിയും. അടുത്തത് ലോങ് ഡേറ്റ ടൈപ്പാണ്. ഇത് കുറെ കൂടി വലിയ പൂർണ്ണസംഖ്യകളെ സൂക്ഷിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ -214,74,83,648 മുതൽ +214,74,83,647 വരെയുള്ള പൂർണ്ണസംഖ്യകളെ ഉൾക്കൊള്ളാൻ കഴിയും. അടുത്തത് സിംഗിൾ ഡേറ്റ ടൈപ്പാണ്. ഇതിൽ പൂർണ്ണസംഖ്യകൾ മാത്രമല്ല ദശാംശ സംഖ്യകളും ഉൾപ്പെടും. കുറെ കൂടി വിശദമായി പറഞ്ഞാൽ 3.4×10^38 വരെയുള്ള ഏത് സംഖ്യയും ഇതിൽ സൂക്ഷിക്കാം. അടുത്തത് ഡബിൾ ആണ്. സിംഗിൾ ഡേറ്റ ടൈപ്പിലും ഉയർന്ന ദശാംശ സംഖ്യകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഡേറ്റ ടൈപ്പാണ് ഇത്. അതായത് 1.8×10^308 വരെയുള്ള സംഖ്യകൾ ഇതിൽ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നു. അടുത്തത് കറൻസി ഡേറ്റ ടൈപ്പാണ്. ദശാംശ സ്ഥാനത്തിന് ഇടതുവശത്ത് 15 അക്കങ്ങളും വലതുവശത്ത് 4 അക്കങ്ങളും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഡേറ്റ ടൈപ്പാണ് കറൻസി. ഫ്ലോട്ടിംഗ് പോയിന്റ് ഡേറ്റ ടൈപ്പിനേക്കാൾ കൃത്യത ഉള്ളതായിരിക്കും ഇത്. അടുത്തത് ഡേറ്റ് ഡേറ്റ ടൈപ്പാണ്. 100 ജനുവരി 1 മുതൽ 9999 December 31 വരെയുള്ള ഏത് ഡേറ്റും സൂക്ഷിക്കുവാൻ കഴിയുന്ന ഡേറ്റ ടൈപ്പാണ് ഇത്. അടുത്തത് ബൂലിയൻ ഡേറ്റ ടൈപ്പാണ്. അത്യന്തം ലളിതമായ ഡേറ്റ ടൈപ്പാണ് ഇത്. ശരി അല്ലെങ്കിൽ തെറ്റ് എന്നീ 2 മൂല്യങ്ങൾ പറയുവാൻ കഴിയുന്ന ഡേറ്റ ടൈപ്പാണ് ഇത്. ഇതിൽ 0 അല്ലെങ്കിൽ 1 എന്ന വാല്യുവാണ് സൂക്ഷിക്കുന്നത്. അടുത്തത് ബൈറ്റ് എന്ന ഡേറ്റ ടൈപ്പാണ്. 0 മുതൽ 255 വരെയുള്ള പൂർണ്ണസംഖ്യകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഡേറ്റ ടൈപ്പാണ് ഇത്. ഇതിൽ പോസിറ്റീവ് സംഖ്യകൾ മാത്രമേ ഉൾക്കൊള്ളാൻ സാധിക്കൂ. അടുത്തത് ഒബ്ജക്റ്റ് ഡേറ്റ ടൈപ്പാണ്. വിഷ്വൽ ബേസിക്കിലെ ഒബ്ജക്റ്റുകളെ, അതായത് വിഷ്വൽ ബേസിക്കിന്റെ കൺട്രോളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഡേറ്റ ടൈപ്പാണ് ഇത്. മറ്റ് ആപ്ലിക്കേഷനുകളിൽ നിന്നുള്ള ഒബ്ജക്റ്റ് എടുത്തു നൽകാനും ഇതിനാകും. ഇത്രയുമാണ് വിഷ്വൽ ബേസിക്കിലെ ഡേറ്റ ടൈപ്പുകൾ. ഒരു വേരിയബിൾ എങ്ങനെ ഡിക്ലെയർ ചെയ്യാമെന്ന് കാണാം. ഡിം എസ് ആസ് സ്ട്രിംഗ്. ഇവിടെ ഡിം എന്നത് ഒരു കീവേഡാണ്. എസ് വേരിയബിളിന് നൽകുന്ന പേരും ആ സ്ട്രിംഗ് ഡേറ്റ ടൈപ്പ് പറഞ്ഞു കൊടുക്കുന്നതുമാണ്. ഇവിടെ എസ് എന്ന ഒരു വേരിയബിൾ സ്ട്രിംഗ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. അതിന് താഴെ എൻ എന്ന വേരിയബിൾ ഇൻഡിജർ ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. താഴെ ഡിം എ എന്ന സ്റ്റേറ്റ്മെന്റ് കാണാം. ഇവിടെ ഡേറ്റ ടൈപ്പ് ഏതാ എന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇനി താഴെ എസ് എന്ന വേരിയബിളിലേക്ക് വിഷ്വൽ ബേസിക് എന്ന സ്ട്രിങ്ങിനെ അസൈൻ ചെയ്തിരിക്കുന്നു. അതുപോലെ 10 എന്ന വാല്യൂ എന്നിലേക്ക് അസൈൻ ചെയ്തിരിക്കുന്നു. എയിലേക്ക് നെയിം എന്നും 10 എന്ന വാല്യൂ അസൈൻ ചെയ്തിരിക്കുന്നു. നെയിം എന്ന് അസൈൻ ചെയ്താൽ എയിൽ നെയിം സ്റ്റോർ ആകും. 10 അസൈൻ ചെയ്താൽ ആദ്യം അസൈൻ ചെയ്ത നെയിം മാറ്റി 10 സ്റ്റോർ ആകും. ഇപ്പോൾ സ്ക്രീനിൽ ഒരു ഫോമും അതിനുള്ളിൽ ഒരു കമാൻഡ് ബട്ടണും കാണാം. കമാൻഡ് ബട്ടണിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. കോഡ് വിൻഡോയിൽ പ്രൈവറ്റ് സബ് കമാൻഡ് 1_click_off എൻഡ് സബ് എന്ന 2 വരി കോഡ് കാണാം. അതിനുള്ളിൽ ഒരു ഇൻഡിജർ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. ആ ഇൻഡിജറിലേക്ക് 10 എന്ന വാല്യൂ അസൈൻ ചെയ്തിരിക്കുന്നു. കമാൻഡ് ബട്ടന്റെ ക്ലിക്ക് ഇവന്റിലാണ് കോഡ് നൽകിയിരിക്കുന്നത്. ഈ കമാൻഡ് ബട്ടന്റെ ക്ലിക്ക് ഇവന്റിനെ സബ് റുട്ടീൻ എന്ന് വിളിക്കുന്നു. ഇങ്ങനെ സബ് റുട്ടീനുള്ളിൽ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്താൽ ആ കമാൻഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യപ്പെടും. കമാൻഡ് ബട്ടന്റെ ക്ലിക്ക് ഇവന്റിനുള്ളിൽ നൽകിയിരിക്കുന്ന കോഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ നൽകിയിരിക്കുന്ന വേരിയബിൾ മെമ്മറിയിൽ നിന്ന് പോകും. അപ്പോൾ ആ വേരിയബിളിന്റെ സ്കോപ്പ് പ്രൈവറ്റ് എന്ന് പറയുന്നു. ഇനി എന്താണ് പ്രൈവറ്റ് സ്കോപ്പ്, എന്താണ് പബ്ലിക് സ്കോപ്പ് എന്ന് പിന്നാലെ കാണാം.
കോഡ് വിൻഡോയിൽ രണ്ട് വേരിയബിളുകൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. പ്രൈവറ്റ് മൈ ലോക്കൽ എന്നും പബ്ലിക് മൈ ഗ്ലോബൽ എന്നും. ഇവിടെ പ്രൈവറ്റ് മൈ ലോക്കൽ എന്ന് ഡിക്ലെയർ ചെയ്താൽ മൈ ലോക്കൽ എന്ന വേരിയബിൾ ഈ ഫോമിലെ എല്ലാ സബ് റുട്ടീനിലും ഉപയോഗിക്കാം. എന്നാൽ മറ്റു ഫോമിലെ സബ് റുട്ടീനുകളിലോ മറ്റു ഫോമുകളിലോ ഉപയോഗിക്കുവാൻ കഴിയില്ല. ആ വേരിയബിളിന്റെ സ്കോപ്പ് ലോക്കൽ അല്ലെങ്കിൽ പ്രൈവറ്റ് എന്ന് പറയും. താഴെ പബ്ലിക് മൈ ഗ്ലോബൽ എന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇങ്ങനെ വേരിയബിൾ ഡിക്ലെയർ ചെയ്താൽ എല്ലാ ഫോമിലും ഈ വേരിയബിൾ ഉപയോഗിക്കുവാൻ സാധിക്കും. ആ വേരിയബിളിന്റെ സ്കോപ്പ് പബ്ലിക് അല്ലെങ്കിൽ ഗ്ലോബൽ എന്ന് പറയും. കോഡ് വിൻഡോയിൽ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഡിം പ്രൈസ് ഫോർ ആസ് ഇൻഡിജർ. ഇവിടെ പ്രൈസ് എന്ന വാക്കിന് ശേഷം ഫോർ എന്ന ബ്രാക്കറ്റിൽ നൽകിയിരിക്കുന്നു. ഒരു വേരിയബിളിൽ തന്നെ പല വാല്യൂ ശേഖരിക്കുന്നതിനാണ് ഇങ്ങനെ നൽകിയിരിക്കുന്നത്. ഇങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നതിനെ അറേ ഡിക്ലറേഷൻ എന്നാണ് പറയുന്നത്. പ്രൈസ് എന്ന വേരിയബിളിനെ അറേ എന്നും പറയും. പ്രൈസ് സീറോ ഈക്വൽ 100 എന്ന് കൊടുത്താൽ ഈ വേരിയബിളിലെ ഒന്നാമത്തെ വാല്യൂ 100 ആകും. ഇതിനെ ഒരു എലമെന്റ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ എലമെന്റിന്റെ നമ്പർ തുടങ്ങുന്നത് സീറോ മുതലാണ്. അതിനെ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്നു. അതായത് 5 എലമെന്റുള്ള ഒരു അറേ വേണമെങ്കിൽ ഡിം പ്രൈസ് 4 എന്ന് നൽകിയാൽ മതി. 10 എലമെന്റുള്ള അറേ വേണമെങ്കിൽ ഡിം പ്രൈസ് 9 എന്ന് നൽകിയാൽ മതി. ഇവിടെ പ്രൈസ് എന്നത് അറേയുടെ നെയിമാണ്. ഏത് പേര് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നതിനെ സിംഗിൾ ഡയമെൻഷൻ അറേ എന്നാണ് പറയുന്നത്. ഇനി അറേ മൾട്ടി ഡയമെൻഷണൽ ആയിട്ടും ഡിക്ലെയർ ചെയ്യാം. അത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സ്ക്രീനിൽ എ ഓഫ് 9,9 എന്ന ഒരു അറേ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇത് ഒരു മൾട്ടി ഡയമെൻഷണൽ അറേയാണ്. സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് ഒരു 2-dimensional അറേയാണ്. ഇതിന് റോയും കോളവും ഉണ്ട്. ഇതിൽ 10 റോയും 10 കോളവുമാണ് ഉള്ളത്. ആകെ 100 എലമെന്റിനെ ഇതിൽ ശേഖരിക്കുവാൻ സാധിക്കും. ഇതിൽ ഒന്നാമത്തെ എലമെന്റിനെ എ ഓഫ് 0,0 എന്ന് ഡിനോട്ട് ചെയ്യും. ഒന്നാമത്തെ റോയിലെ അവസാനത്തെ എലമെന്റിനെ എ ഓഫ് 0,9 എന്നും ഡിനോട്ട് ചെയ്യാം. ഇനി രണ്ടാമത്തെ റോയിലെ ആദ്യത്തെ എലമെന്റിനെ എ ഓഫ് 1,0 എന്നും രണ്ടാമത്തെ റോയിലെ അവസാനത്തെ എലമെന്റിനെ എ ഓഫ് 1,9 എന്നും ഡിനോട്ട് ചെയ്യാം. അവസാനത്തെ റോയിലെ ഒന്നാമത്തെ എലമെന്റിനെ എ ഓഫ് 9,0 എന്നും അവസാനത്തെ എലമെന്റിനെ എ ഓഫ് 9,9 എന്നും റെപ്രസെന്റ് ചെയ്യാം. ഇങ്ങനെ എത്ര ഡയമെൻഷൻ ഉള്ള അറേ വേണമെങ്കിലും ഡിക്ലെയർ ചെയ്യാം. സാധാരണഗതിയിൽ 2-dimensional അറേയിൽ കൂടുതൽ ഡിക്ലെയർ ചെയ്യാറില്ല. ഇതുവരെ കണ്ട കാര്യങ്ങൾ ഉപയോഗിച്ച് ഒരു പ്രോഗ്രാം ചെയ്യാം. രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടുന്നതാണ് പ്രോഗ്രാം. ഇതിനായി ഫോമിലേക്ക് 3 ലേബലുകളും 3 text ബോക്സുകളും 1 command ബട്ടണും എടുത്തു വയ്ക്കുക. എല്ലാ ലേബലുകളുടെയും ഓട്ടോ സൈസ് എന്ന പ്രോപ്പർട്ടി ട്രൂ ആയും ബാക്ക് സ്റ്റൈൽ എന്ന പ്രോപ്പർട്ടി ട്രാൻസ്പെറൻ്റ് ആയും നൽകുക. ഒന്നാമത്തെ ലേബലിൻ്റെ ക്യാപ്ഷൻ എൻ്റർ ഫസ്റ്റ് നമ്പർ എന്നും രണ്ടാമത്തെ ലേബലിൻ്റെ ക്യാപ്ഷൻ എൻ്റർ സെക്കൻഡ് നമ്പർ എന്നും ആക്കുക. മൂന്നാമത്തെ ലേബലിൻ്റെ ക്യാപ്ഷൻ ആൻസർ എന്നാക്കുക. ടെക്സ്റ്റ് ബോക്സുകളുടെ ഡീഫോൾട്ട് ടെക്സ്റ്റ് ഡിലീറ്റ് ചെയ്യുക. കമാൻഡ് ബട്ടൻ്റെ ക്യാപ്ഷൻ ആഡ് എന്നാക്കുക. കമാൻഡ് ബട്ടൻ്റെ ക്ലിക്ക് ഇവൻറ്റിൽ കോഡ് നൽകുക. ടെക്സ്റ്റ് 3.txt ഈക്വൽ വാൽ ഓഫ് ടെക്സ്റ്റ് 1.txt പ്ലസ് വാൽ ഓഫ് ടെക്സ്റ്റ് 2.txt. ഇവിടെ വാൽ ഫംഗ്ഷൻ എന്നത് ഒരു ഫംഗ്ഷനാണ്. ടെക്സ്റ്റ് ബോക്സിൽ നാം എൻ്റർ ചെയ്യുന്ന ടെക്സ്റ്റിൻ്റെ വാല്യൂ റിട്ടേൺ ചെയ്യുന്ന ഫംഗ്ഷനാണ് അത്. ഫംഗ്ഷൻ എന്താണ് എന്ന് പിന്നീട് കാണാം. ഈ പ്രോജക്റ്റ് റൺ ചെയ്ത് നോക്കാം. എൻ്റർ ഫസ്റ്റ് നമ്പർ എന്ന സ്ഥലത്ത് ഒരു നമ്പർ എൻ്റർ ചെയ്യുക. ഇവിടെ 123 എന്ന് എൻ്റർ ചെയ്തു. എൻ്റെ സെക്കൻഡ് നമ്പർ എന്ന സ്ഥലത്ത് വേറൊരു നമ്പർ എൻ്റർ ചെയ്യുക. ഇവിടെ 85 എന്ന് എൻ്റർ ചെയ്തു. ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ രണ്ട് നമ്പരും കൂടി കൂട്ടിയ സംഖ്യ 208 എന്ന് കിട്ടി. ഇനി വിഷ്വൽ ബേസിക്കിലെ കുറച്ച് പ്രോഗ്രാമിംഗ് സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. ആദ്യമായി ഇഫ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇഫ് ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു തീരുമാനം എടുക്കുന്നതിനാണ് ഇഫ് ഉപയോഗിക്കുന്നത്. ഇഫ് സ്റ്റേറ്റ്മെന്റിന്റെ സിൻടാക്സ് ആണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇഫ് കണ്ടീഷൻ 1 ദെൻ സ്റ്റേറ്റ്മെന്റ് 1, എൽസ് ഇഫ് കണ്ടീഷൻ 2 ദെൻ സ്റ്റേറ്റ്മെന്റ് 2, എൽസ് സ്റ്റേറ്റ്മെന്റ് 3 എൻഡ് ഇഫ്. ആദ്യം ഇഫ് പാർട്ടിൽ കണ്ടീഷൻ 1 ചെക്ക് ചെയ്യും. കണ്ടീഷൻ 1 ട്രൂ ആണ് എങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1 എക്സിക്യൂട്ട് ചെയ്യും. ട്രൂ അല്ലെങ്കിൽ എൽസ് ഇഫ് പാർട്ടിലുള്ള കണ്ടീഷൻ 2 ചെക്ക് ചെയ്യും. അത് ട്രൂ ആണ് എങ്കിൽ സ്റ്റേറ്റ്മെന്റ് 2 എക്സിക്യൂട്ട് ചെയ്യും. ഇനി ഈ രണ്ട് കണ്ടീഷനും ട്രൂ അല്ല എങ്കിൽ എൽസ് പാർട്ടിലുള്ള സ്റ്റേറ്റ്മെന്റ് 3 എക്സിക്യൂട്ട് ചെയ്യും. എത്ര എൽസ് ഇഫ് വേണമെങ്കിലും കൂട്ടിച്ചേർക്കാം. ഇവിടെ എൽസ് പാർട്ടിലെയും എൽസ് ഇഫ് പാർട്ടിലെയും സ്റ്റേറ്റ്മെന്റ്സ് ഓപ്ഷണലാണ്.
ഇത് എല്ലാ സമയത്തും എഴുതി കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഇഫിന്റെ കുറച്ചുകൂടി ചുരുങ്ങിയ രൂപമാണ് ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ കാണുന്നത്. ഇഫ് കണ്ടീഷൻ 1, ദെൻ സ്റ്റേറ്റ്മെന്റ് 1, എൽസ് സ്റ്റേറ്റ്മെന്റ് 2, എൻഡ് ഇഫ്. ഇവിടെ ആദ്യം കണ്ടീഷൻ 1 ചെക്ക് ചെയ്യും. അത് ട്രൂ ആണ് എങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1 എക്സിക്യൂട്ട് ചെയ്യും. അത് ഫാൾസ് ആണ് എങ്കിൽ എൽസ് പാർട്ടിന് താഴെയുള്ള സ്റ്റേറ്റ്മെന്റ് 2 എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് പ്രോഗ്രാം കൺട്രോൾ ഇഫ് സ്റ്റേറ്റ്മെന്റിന് വെളിയിലേക്ക് വരും. ഇതിലും ചുരുങ്ങിയ ഒരു രൂപമുണ്ട്, അതിപ്പോൾ സ്ക്രീനിൽ കാണാം. ഇഫ് കണ്ടീഷൻ 1, ദെൻ സ്റ്റേറ്റ്മെന്റ് 1, എൻഡ് ഇഫ്. ഇവിടെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം സ്റ്റേറ്റ്മെന്റ് 1 എക്സിക്യൂട്ട് ചെയ്യും. കണ്ടീഷൻ ഫാൾസ് ആണ് എങ്കിൽ പ്രോഗ്രാം കൺട്രോൾ ഇഫ് സ്റ്റേറ്റ്മെന്റിന് വെളിയിലേക്ക് വരും. ഇഫ് സ്റ്റേറ്റ്മെന്റിന്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്ന് കണ്ടല്ലോ. ഇനി ഇഫ് ഉപയോഗിച്ച് ഒരു പ്രോഗ്രാം ചെയ്യാം. പ്രോഗ്രാം ഇതാണ്. ഒരു നമ്പർ ഇൻപുട്ട് ചെയ്താൽ അതിൽ എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് പ്രിന്റ് ചെയ്യും. 3 ഡിജിറ്റിൽ കൂടുതലാണെങ്കിൽ എ നമ്പർ വിത്ത് മോർ ദാൻ 3 ഡിജിറ്റ് എന്ന് പ്രിന്റ് ചെയ്യും. അതിനായി ഫോമിലേക്ക് 3 ലേബലുകളും ഒരു ടെക്സ്റ്റ് ബോക്സും ഒരു കമാൻഡ് ബട്ടണും എടുത്തു വയ്ക്കുക. എല്ലാ ലേബിളിന്റെയും ഓട്ടോ സൈസ് എന്ന പ്രോപ്പർട്ടി ട്രൂ ആയിട്ടും ബാക്ക് സ്റ്റൈൽ എന്ന പ്രോപ്പർട്ടി ട്രാൻസ്പെറൻ്റ് ആയിട്ടും നൽകുക. ഒന്നാമത്തെ ലേബിളിന്റെ ക്യാപ്ഷൻ എൻറ്റർ എ നമ്പർ എന്നും രണ്ടാമത്തെ ലേബിളിന്റെ ക്യാപ്ഷൻ യു എൻറ്റേഡ് എന്നും മൂന്നാമത്തെ ലേബിളിന്റെ ക്യാപ്ഷൻ നത്തിങ് എന്നും നൽകുക. ഇനി ടെക്സ്റ്റ് ബോക്സിന്റെ ഡീഫോൾട്ട് ടെക്സ്റ്റ് ഡിലീറ്റ് ചെയ്യുക. കമാൻഡ് ബട്ടന്റെ ക്യാപ്ഷൻ പ്രിന്റ് എന്നാക്കുക. ഇനി കമാൻഡ് ബട്ടന്റെ ക്ലിക്ക് ഇവന്റിൽ സ്ക്രീനിൽ കാണുന്ന കോഡ് നൽകുക. ഇവിടെ എൻ എന്ന ഒരു ഇൻഡിജർ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. എന്നിലേക്ക് ടെക്സ്റ്റ് 1 ടെക്സ്റ്റിന്റെ വാല്യൂ അസൈൻ ചെയ്യുന്നു. ഇനി എൻ 10 താഴെയാണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ആണെങ്കിൽ ലേബൽ 3 ക്യാപ്ഷൻ A1 ഡിജിറ്റ് നമ്പർ എന്ന് കൊടുക്കുന്നു. എൻ 10 താഴെ അല്ലെങ്കിൽ 100 താഴെയാണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ആണെങ്കിൽ ലേബൽ 3 ക്യാപ്ഷൻ A2 ഡിജിറ്റ് നമ്പർ എന്ന് കൊടുക്കുന്നു. എൻ 100 താഴെ അല്ല എങ്കിൽ എൻ 1000 താഴെയാണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ആണെങ്കിൽ ലേബൽ 3 ക്യാപ്ഷൻ A3 ഡിജിറ്റ് നമ്പർ എന്ന് കൊടുക്കുന്നു. ഇനി ഈ 3 കണ്ടീഷനും ഫോൾസ് ആണ് എങ്കിൽ ലേബൽ 3 ക്യാപ്ഷൻ എ നമ്പർ വിത്ത് മോർ ദാൻ 3 ഡിജിറ്റ് എന്ന് കൊടുക്കുന്നു. ഇഫ് ക്ലോസ് ചെയ്യുന്നു. ഇനി ഈ പ്രോഗ്രാം റൺ ചെയ്തു നോക്കാം. ഇവിടെ ഒരു സിംഗിൾ ഡിജിറ്റ് നമ്പർ എൻ്റർ ചെയ്യുന്നു. ഇപ്പോൾ ലേബൽ 3 ക്യാപ്ഷൻ A1 ഡിജിറ്റ് നമ്പർ എന്നായി. ഇനി നമ്മൾ ഒരു 2 ഡിജിറ്റ് നമ്പർ ഇൻപുട്ട് ചെയ്യുന്നു. ഇപ്പോൾ ലേബൽ 3 ക്യാപ്ഷൻ A2 ഡിജിറ്റ് നമ്പർ എന്നായി. ഇനി ഒരു 3 ഡിജിറ്റ് നമ്പർ ഇൻപുട്ട് ചെയ്യുന്നു. ഇപ്പോൾ ലേബൽ 3 ക്യാപ്ഷൻ A3 ഡിജിറ്റ് നമ്പർ എന്നായി. ഇനി ഒരു 4 ഡിജിറ്റ് നമ്പർ എൻ്റർ ചെയ്ത് നോക്കാം. ഇപ്പോൾ ലേബൽ 3 ക്യാപ്ഷൻ എ നമ്പർ വിത്ത് മോർ ദാൻ 3 ഡിജിറ്റ് എന്നായി. ഇനി ഒരു 5 ഡിജിറ്റ് നമ്പർ കൂടി എൻ്റർ ചെയ്ത് നോക്കാം. ഇപ്പോഴും നമ്മുടെ ലേബൽ 3 ക്യാപ്ഷൻ എ നമ്പർ വിത്ത് മോർ ദാൻ 3 ഡിജിറ്റ് എന്നായി. ഇനി ഒരു 1 ഡിജിറ്റ് നമ്പർ കൂടെ എൻ്റർ ചെയ്ത് നോക്കാം. ഇപ്പോൾ ലേബൽ 3 ക്യാപ്ഷൻ A1 ഡിജിറ്റ് നമ്പർ എന്നായി. ഇഫ് ഉപയോഗിച്ച് എങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാമെന്ന് ഇപ്പോൾ പഠിച്ചു കാണുമല്ലോ.